നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മറ്റൊരാളുടെ കവിത മോഷ്ടിച്ചു തൻ്റെ സ്ത്രീ സുഹൃത്തിന് കൊടുത്തു അതുവഴി പേരെടുക്കാൻ നോക്കുകയും ആ സ്ത്രീ സുഹൃത്ത് അത് സ്വന്തം പേരിൽ അതായത് അവരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുകയും ഒടുവിൽ അതിൻ്റെ യഥാർത്ഥ ഉടമ തന്നെ അത് ആ കവിത എൻ്റെയാണെന്ന് പറയുകയും അങ്ങനെ നാണം കെടുകയും ചെയ്ത ഒരു ടീച്ചറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർക്ക് അതിനുശേഷം ഒരു ഓമന പേര് വീണ് ഫോട്ടോ സ്റ്റാറ്റ് ഫോട്ടോസ്റ്റാറ്റിന് ദീപേടി എന്നും പറഞ്ഞു തുടങ്ങി അത് കൊടുത്ത അടിച്ചു മാറ്റി കൊടുത്ത ആളുടെ പേര് ശ്രീ ചിത്രൻ എന്നാണ് ഈ രണ്ടുപേരെയും പറ്റിയും പറഞ്ഞാൽ പൊതുവായി ഒരു കാര്യമുണ്ട് രണ്ടുപേരും അന്തങ്കമ്മികളാണ് എന്നാണ് അത് സ്വാഭാവികം അപ്പോൾ ആ വ്യക്തിയെ പറ്റി പറയുമ്പോൾ നാളെ തിരുവനന്തപുരത്ത് പൊങ്കാലയാണ് ആറ്റുകാൽ പൊങ്കാല ഇതേപോലെ മുൻപൊരു പൊങ്കാല നടന്നപ്പോൾ നടി ചിപ്പിയെ അന്ന് ചിപ്പി പൊങ്കാല എടുത്ത ചിത്രങ്ങൾ ഏതോ പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അടുപ്പ് കൂട്ടിയിട്ടൊക്കെയാണ് പക്ഷേ വളരെ മോശം കൂടി തന്നെ ഒരു അടിക്കയിട്ട് ഈ ചിപ്പിയുടെ ചിത്രം ഈ മനുഷ്യൻ ഇദ്ദേഹവും അധ്യാപകനാണെന്നൊക്കെ പറയുന്നു അറിയില്ല അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തു അന്ന് എല്ലാവരും കൂടെ കൂടി സകലരും കൂടെ കൂടി വാരിയെടുത്ത് അലക്കി ഈ വ്യക്തി അങ്ങ് ഏറിലേക്ക് പോയതാണ് അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് താഴേക്ക് വന്നത് വീണ്ടും എന്താ മറ്റൊരു പൊങ്കാലക്കാലം ആ പൊങ്കാല സമയത്ത് തന്നെ ഒരാവശ്യമില്ലാതെ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ യുവതി പ്രവേശനം നടന്നു എന്ന തരത്തിൽ കുത്തിത്തിരിപ്പിന് വേണ്ടി ശ്രമിച്ചു യഥാർത്ഥത്തിൽ ചിരഞ്ജീവിയുടെ ഫാമിലിയാണ് അവിടെ പോയിരുന്നത് അവരൊരു ചിത്രം സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തിരുന്നു ആ ചിത്രം എടുത്തിട്ടാണ് ആ യുവതിക്ക് അൻപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ യുവതിയാണ് പക്ഷേ ഇവരെയല്ല ഈ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടോണും കളറും ശരീര വടിവുമൊക്കെ നോക്കി ഈ എന്താ പറയുക പ്രായമൊക്കെ അളന്ന് ഗണിച്ച് കണ്ടുപിടിച്ചിരിക്കും കണ്ടുപിടിക്കുന്ന മഹാന്മാരാണല്ലോ അപ്പോൾ അവരങ്ങ് തീരുമാനിച്ചു അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള മകൻ എന്തോ ഉണ്ട് അവർക്ക് ആ യുവ ആ മഹതിയെയാണ് ആ സ്ത്രീയെയാണ് യുവതിയായിട്ട് ചിത്രീകരിച്ചിട്ട് ശബരിമലയിൽ യുവതീപ്രവേശനം നടന്നു ഇനി ഭംഗികളൊക്കെ എന്ത് ചെയ്യും ഇതാ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അങ്ങ് വലിയ രീതിയിൽ പോസ്റ്റൊക്കെ ഇട്ടു അത് സ്വാഭാവികമായിട്ട് അന്തങ്കമ്മികളൊക്കെ ഷെയർ ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ചിരഞ്ജീയുടെ ഫാമിലി ഈ വ്യക്തിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയതിന് കേസ് കൊടുത്തിരിക്കുകയാണ് തമിഴന്മാരെ പറ്റി വലിയ പിടിയില്ല എന്ന് തോന്നുന്നു തമിഴ്മാരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തമിഴന്മാരുടെ തല്ലുകൊള്ളം തന്നെയായിരിക്കും ഈ ശ്രീ ശ്രീചിത്രൻ എന്ന അന്ത അന്തങ്കമ്മിയുടെ യോഗം എന്നാണ് തോന്നുന്നത് എന്തായാലും അനുഭവിക്കുക തന്നെ മറ്റെന്ത് പറയാനാ ഈ പൊങ്കാലക്കാലത്ത് ഒന്നേ പറയാനുള്ള ഓരോ പൊങ്കാല വരുമ്പോഴും ഈ ശ്രീ ശ്രീചിത്രൻ എന്ന അന്തങ്കമ്മി കുറച്ച് സൂക്ഷിക്കുന്ന നന്നായിരിക്കും പൊങ്കാല സമയങ്ങളിൽ താങ്കളുടെ സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളൊരു ചിത്രം കാണിക്കുന്നുണ്ട് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല ഒന്ന് നമ്മുടെ കരസേനാ മേധാവി നരവനെയാണ് കൂടെ ഇരിക്കുന്നത് സൗദി അറേബ്യ ലാൻഡ് ഫോഴ്സ് കമാൻഡർ ലെഫ്റ്റനൻ്റ് ജനറൽ ഫഹദ് ബിൻ അബ്ദുള്ള മുഹമ്മദ് അൽ മുദൈർ എന്ന വ്യക്തിയാണ് ഇവർ രണ്ടുപേരും കൂടെ അവരുടെ മേഖലയിൽ അതായത് സൈനിക കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുകയായിരിക്കാം ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോയുടെ പ്രത്യേകത ആ ചുവരിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രത്യേകത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ നമ്മളോട് അടിയറവ് പറയുമ്പോൾ അവരെ കൊണ്ട് എഴുതി ഒപ്പിട്ട് മേടിക്കുന്ന ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയുന്ന ആ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നയം എത്രമാത്രം മാറിയെന്ന് നോക്കുക നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സൗദി ഇന്ത്യയുടെ സുഹൃത്തുമാണ് അതിലുപരി സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോടും അവർ സൗഹൃദമുണ്ട് നമ്മളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ സൗഹൃദം പാകിസ്ഥാനോടായിരിക്കാം പക്ഷേ നമ്മളാണിപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ മനഃപൂർവ്വം തന്നെയായിരിക്കാം ഈ ഒരു ചിത്രത്തിന് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചർച്ചയൊക്കെ വെച്ചത് ലോകം മാറി സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാരതവും മാറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു മുന്നോട്ട് കുതിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് പന്തിരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം ഇരുപത്തി അഞ്ചാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ചാണ് വരും ദിവസങ്ങളിൽ കോവിഡിൻ്റെ എണ്ണം വളരെ കുറയാനുള്ള സാധ്യതകൾ കാണുന്നു കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഉടൻ തന്നെ വരുന്നതാകും പിന്നീട് കോവിഡിന് ഒരു കയറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ സമ്മേളനം കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെയാണല്ലോ കാരണം ഇത് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന റിപ്പീറ്റ് കാരണം ഇത് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കേരളമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ അങ്ങനെ നടക്കും നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുവൈ ന്യൂസ്